തൃശൂർ തേക്കിൻകാട് മൈതാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉന്നം വെച്ചുകൊണ്ട് സ്വർണ്ണക്കടത്ത് കേസ് ഉയർത്തി രംഗത്ത് വന്നെങ്കിലും മോദിക്ക് അതേ നാണയത്തിൽ മറുപടി നൽകാതെ തന്ത്രപരമായ മൗനം പാലിച്ച് CPM. സാധാരണഗതിയിൽ ഇത്തരം ആരോപണങ്ങൾ ഉയരുമ്പോൾ മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാൻ ചാടിയിറങ്ങി രംഗത്തിറങ്ങുന്ന നേതാക്കൾ പലരും മൗനത്തിലായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ വിമർശനങ്ങളോട് പ്രതികരിച്ചില്ല. അതേസമയം മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പ്രതിരോധിക്കാൻ സദാ രംഗത്ത് വരുന്ന സൈബർ സഖാക്കളാകട്ടെ വിമർശനം ശോഭനയിലേക്ക് തിരിച്ചുവിട്ട് സ്വർണ്ണക്കടത്തിൽ നിന്നും വഴിമാറി നടക്കാനാണ് ശ്രമിച്ചത്. ഇത് ശ്രദ്ധ തിരിക്കൽ തന്ത്രത്തിന്റെ ഭാഗമായാണെന്നാണ് വിലയിരുത്തൽ. മറുവശത്ത് കോൺഗ്രസ് നേതാക്കൾ പരമാവധി പ്രകോപന പ്രസ്താവനകളുമായി രംഗത്തു വന്നെങ്കിലും CPM അതിൽ കൊത്തിയില്ലെന്നതും ശ്രദ്ധേയമായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാലസ്തീൻ രാമക്ഷേത്ര വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് CPM താല്പര്യം. സ്വർണ്ണക്കടത്ത് കേസ് ചർച്ചയാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മോദിയുടെ പ്രകോപനത്തിൽ വീഴാത്തതും. ഇനി തിരഞ്ഞെടുപ്പിന് മുമ്പായി കേസ് പൊടുതട്ടിയെടുക്കാൻ കേന്ദ്ര ഏജൻസികൾ ശ്രമിക്കുന്നുണ്ടോ എന്ന സംശയവും CPM. പ്രധാനമന്ത്രിയുടെ വെളിപ്പെടുത്തലോടെ വിസ്മൃതിയിലായിരിക്കുന്ന സ്വർണ്ണക്കടത്ത് കേസിന് രാഷ്ട്രീയമായി വീണ്ടും ചർച്ചയായിട്ടുണ്ട് എന്നതാണ് വസ്തുത. സ്വർണ്ണക്കടത്ത് ഓഫീസ് എല്ലാവർക്കും അറിയാമെന്ന 3 വാക്കുകളെ പ്രധാനമന്ത്രി ഉച്ചരിച്ചുള്ളൂവെങ്കിലും അത് പ്രകമ്പനം കൊള്ളിക്കുന്നതാണ്. പ്രധാനമന്ത്രി തന്നെ ഇക്കാര്യം എടുത്തിട്ടതിനാൽ സ്വർണ്ണക്കടത്ത് കേസിൽ അടുത്തഘട്ട അന്വേഷണത്തിലുള്ള സൈറൺ മുഴങ്ങുകയാണോ എന്ന സംശയം രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കുണ്ട്. മുൻപ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചില പ്രധാനികളെ ചോദ്യം ചെയ്തെങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അതിനപ്പുറം പോയിരുന്നില്ല. കേസിലെ മുഖ്യ കണ്ണി സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങളുടെ വെളിച്ചത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നതിന് പകരം മന്ദീഭവിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുമായി കൂടുതൽ അടുത്തവരിലേക്ക് എത്താൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കുള്ള പച്ചക്കൊടിയാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളെന്ന സൂചനയും വരികൾക്കിടയിൽ വായിക്കാം. പ്രധാനമന്ത്രിയുടെ കുറ്റപ്പെടുത്തലിന് ശേഷം അടുത്തഘട്ട അന്വേഷണം തുടങ്ങിയാൽ അത് ആ നീക്കത്തിനുള്ള ദൗർബല്യമായും വിലയിരുത്തപ്പെടും. കേസ് രാഷ്ട്രീയ പ്രേരിതമാണ്. ഇടതുപക്ഷത്തിന്റെ വിമർശനത്തിന് അത് ബലം നൽകും. 4 വർഷമായി അന്വേഷിച്ചിട്ടും നയതന്ത്ര ചാനൽ വഴി ആർക്കായാണ് സ്വർണം കൊണ്ടുവന്നത്, ഇതിനു മുൻപ് സ്വർണം കൊണ്ടുവന്നോ, പിന്നിൽ ചരട് വലിക്കുന്നവർ ആര് തുടങ്ങിയ ചോദ്യങ്ങൾക്കൊന്നും ED, കസ്റ്റംസ്, CBI തുടങ്ങിയ അന്വേഷണ ഏജൻസികൾക്ക് ഉത്തരം കണ്ടെത്താനായിട്ടില്ല. ലൈഫ് മിഷൻ സോളാർ കടത്ത് കേസിന്റെയും സ്ഥിതി ഇതുതന്നെ. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ സ്വർണ്ണക്കടത്ത് കേസ് ഉയർത്തിക്കൊണ്ടുവരികയാണ് BJP. ഇതര സർക്കാരുകൾക്കെതിരെ കേന്ദ്രം അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണിതെന്നും ഇടതുപക്ഷം സ്ഥാപിക്കാൻ ശ്രമിക്കും. തൃശൂർ ലോക്സഭാ സീറ്റ് ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി നടത്തുന്ന രാഷ്ട്രീയ നീക്കമാണിതെന്ന വ്യാഖ്യാനത്തിനാണ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ച ഇടതുപക്ഷ നേതാക്കൾ ഊന്നൽ നൽകിയത്. സ്വർണ്ണക്കടത്ത് നടന്ന ഓഫീസ് എല്ലാവർക്കും അറിയാമെന്ന് തുറന്നടിച്ച പ്രധാനമന്ത്രി നടപടിയെടുക്കാതെ എന്തുകൊണ്ട് ഒളിച്ചു കളിക്കുന്നുവെന്ന ചോദ്യം പ്രതിപക്ഷം ഉന്നയിച്ചു. കോൺഗ്രസ് മുക്ത ഭാരതത്തിന് ശ്രമിക്കുന്ന BJP അതിനായി CPM ധാരണയിലാണെന്ന ആക്ഷേപവും പ്രതിപക്ഷം അഴിച്ചുവിട്ടു. സ്വർണ്ണക്കടത്ത് നടത്തിയെന്ന് പ്രധാനമന്ത്രിക്ക് ഉത്തമ ബോധ്യമുള്ള ഓഫീസിനെ എന്തുകൊണ്ടാണ് വെറുതെ വിട്ടതെന്നാണ് കോൺഗ്രസിന്റെ ചോദ്യം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഈ കേസ് അന്വേഷണം നിലച്ചത് CPM സഹായിക്കാനായിരുന്നു. കുഴൽപ്പണ കേസിൽ BJP സംസ്ഥാന നേതൃത്വത്തെ സംസ്ഥാന സർക്കാരും സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയെ കേന്ദ്ര സർക്കാരും സഹായിക്കുകയാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. അതിഗുരുതര ആരോപണമാണ് പ്രധാനമന്ത്രിയുടേതെങ്കിലും അതേ നാണയത്തിൽ മറുപടി CPM ഭാഗത്തുനിന്നും ഉണ്ടായില്ല. വിദേശ ബന്ധമുള്ള ഈ കേസിൽ കേന്ദ്ര ഏജൻസികൾ തുടർ നടപടി എടുക്കാത്തതിന് ആരാണ് തടസ്സമെന്ന പ്രതിരോധമാണ് CPM തീർക്കുന്നത്. നയതന്ത്ര ബാഗേജിൽ സ്വർണം കടത്തിയ കേസ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി കത്തെഴുതിയത് മറന്നുപോയോ എന്നും അവർ ചോദിക്കുന്നു. സ്വർണക്കേസ് കേരളത്തിൽ പ്രധാനമന്ത്രി ഉന്നയിക്കുന്നത് ഇതാദ്യമായല്ല. കൊച്ചിയിൽ ഏപ്രിലിൽ BJP നടത്തിയ യുവം പരിപാടിയിലും ഈ രാഷ്ട്രീയ ആരോപണമുണ്ടായി. കേരളത്തിന്റെ കയറ്റുമതി വളർച്ച ലക്ഷ്യമിട്ട് സാധ്യമായതെല്ലാം ചെയ്യുമ്പോൾ ഒരു കൂട്ടർ രാവും പകലും സ്വർണം കടത്തുന്നതിലാണ് ശ്രദ്ധിക്കുന്നത് എന്നായിരുന്നു അന്നത്തെ പരാമർശം. ഇപ്പോൾ ഒന്നുകൂടി കടത്തി മുഖ്യമന്ത്രിയെ ഉന്നമിട്ടു. കേസ് വീണ്ടും സജീവമാക്കുന്നതിന് മുന്നോടിയാണോ എന്ന ഉദ്വേഗം CPM സർക്കാരിനുമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കേന്ദ്ര ഏജൻസികൾ കേസിൽ പിൻവലിഞ്ഞു തുടങ്ങിയത് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPM BJP ഏർപ്പെട്ട ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ തുടർച്ചയായി നീട്ടിവെക്കുന്നതും അന്തർധാരയുടെ തെളിവായി അവർ വിലയിരുത്തുന്നു. അന്വേഷിക്കുന്നത് കേന്ദ്ര ഏജൻസികളല്ലേ, പ്രധാനമന്ത്രി നേരിട്ടല്ലോ എന്നാണ് BJP മറുപടിയും.